വെൽക്കം ടു മൂവി പ്രാൻ. നിരവധി കഥാപാത്രങ്ങളുടെ തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് മീന. ഇപ്പോഴും മലയാളത്തിൽ ഉൾപ്പെടെ തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും തിളങ്ങി നിൽക്കുകയാണ് നടി. താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ബാലതാരമായ സിനിമയിലെത്തിയ മീന നായികയെ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കുകയായിരുന്നു. രജനീകാന്തിന്റെയും ശിവകുമാറിന്റെയും മകളായി സിനിമ തുടങ്ങിയ മീന പിന്നീട് രജനിയുടെ തന്നെ നായികയായി എത്തി. തെന്നിന്ത്യൻ സിനിമകളിലെ മിക്ക സൂപ്പർ സ്റ്റാറുകളുടെയും നായികയായി തിളങ്ങി നിൽക്കുന്ന മീന സിനിമാ ലോകത്ത് തന്റേതായ ഒരിടം സ്വന്തമാക്കിയിട്ടുണ്ട്. വിവാഹത്തിന് ശേഷവും സിനിമയിൽ സജീവമായി നിൽക്കുന്ന മീനയെ തേടിയെത്തിയത് നായിക വേഷങ്ങൾ തന്നെയായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ശ്രീനിവാസൻ, ജയറാം തുടങ്ങിയ നായകന്മാരുടെ എല്ലാം നായികയായി എത്തിയത് മീനയായിരുന്നു. മോഹൻലാൽ നായകനായി എത്തിയ ബ്രോ ഡാഡി എന്ന ചിത്രത്തിലാണ് മീന മലയാളത്തിൽ അവസാനമായി എത്തിയത്. പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള താരജോഡികളാണ് മീനയും മോഹൻലാലും. വർണ്ണപ്പകിട്ട് മിസ്റ്റർ ബ്രഹ്മചാരി, മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ ഉദയനാണ് താരം, ചന്ദ്രോത്സവം, ദൃശ്യം, നാട്ടുരാജാവ്, ദൃശ്യം ടു, ഒളിമ്പിൻ അന്തോണി യാദം തുടങ്ങി നിരവധി സിനിമകളിലാണ് ഇരുവരും ഒന്നിച്ചത്. സമൂഹ മാധ്യമങ്ങളിലും വളരെ സജീവമാണ് താരം. തന്റെ വിശേഷങ്ങളും ആഘോഷങ്ങളും എല്ലാം ആരാധകരുമായി താരം പങ്കുവയ്ക്കാറുണ്ട്. അഭിനയ ജീവിതത്തിൽ 40 വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് തെന്നിന്ത്യൻ സൂപ്പർ നായിക മീന. മീനയുടെ മകൾ നൈനിക അമ്മയുടെ പാത പിന്തുടർന്ന് ബാലതാരമായി സിനിമയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. വിജയ് നായകനായ തെരി എന്ന ചിത്രത്തിലൂടെയാണ് നൈനിക അഭിനയരംഗത്തേക്ക് ചുവടുവച്ചത്. വിജയുടെ മകളെ അവതരിപ്പിച്ച നൈനിക ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു മീനയുടെ 40 വർഷങ്ങളുടെ ആഘോഷം നടന്നത്. നടൻ രജനീകാന്തിന് ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ മീനെ ആദരിക്കാനെത്തി. രാധിക, റോജ, സുഹാസിനി, ശരത്കുമാർ തുടങ്ങിയ നിരവധി താരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ മീനയുടെ മകൾ നൈനിക വിദ്യാസാഗറും സംസാരിച്ചു. നൈനികയുടെ വാക്കുകൾ കേട്ടിരുന്നപ്പോൾ കണ്ണീരണിയുകയും ചെയ്തു. തന്റെ അമ്മയെക്കുറിച്ച് വരുന്ന വ്യാജ വാർത്തകളെക്കുറിച്ച് നൈനിക സംസാരിച്ചു. അമ്മ വളരെയധികം വർക്ക് ചെയ്യും, എന്നാൽ വീട്ടിൽ വന്നാൽ അവർ തന്റെ അമ്മയാണ്. എന്റെ അച്ഛൻ മരിച്ച സമയത്ത് അമ്മ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. എന്റെ മുന്നിൽ നിരവധി തവണ കരഞ്ഞു. ഞാൻ ആശ്വസിപ്പിച്ചു, കുട്ടിയായിരിക്കുമ്പോൾ അമ്മ എന്നെ നോക്കി, ഇനി ഞാൻ അമ്മയെ നോക്കും. നിരവധി ന്യൂസ് ചാനലുകൾ എന്റെ അമ്മയെപ്പറ്റി വ്യാജ വാർത്ത എഴുതിയിട്ടുണ്ട്. അമ്മ രണ്ടാമതും ഗർഭിണിയായിരുന്നെന്നാണ് ഒരു ചാനൽ പറഞ്ഞത്. എനിക്കത് തമാശയായി തോന്നി, എന്നാൽ ഇത്തരം നിരവധി വാർത്തകൾ വന്നതോടെ എനിക്കത് ഇഷ്ടമല്ലാതായി. എന്നെ ഓർത്ത് നിർത്തൂ, അമ്മ ഒരു നായികയായിരിക്കും, പക്ഷേ അമ്മയും ഒരു മനുഷ്യനാണ്. ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ ചെയ്താൽ വിഷമിക്കില്ലേ എന്നും നൈനിക പറഞ്ഞു. മകളുടെ വാക്കുകൾ കേട്ട് മീന വികാരഭരിതയായി. മകളോടൊപ്പം വേദിയിൽ വന്ന് ഇതേപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. അച്ഛനെപ്പോലെ വൈകാരികമായി പ്രകടിപ്പിക്കുന്ന ആളല്ല മകൾ, പക്ഷെ കാര്യങ്ങൾ അവളത് ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്നറിഞ്ഞതിൽ ആശ്ചര്യമെന്നും മീന വ്യക്തമാക്കി. തെറി എന്ന സിനിമയിൽ ബാലതാരമായി എത്തി നൈനിക മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. മീനയും ബാലതാരമായി സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയ നടിയാണ്. ജീവിതത്തിലുണ്ടായ അവചാരത സംഭവത്തിൽ മീനയെ ചേർത്ത് പിടിക്കാൻ തമിഴകത്തെ താരങ്ങൾ എത്തി എന്നത് ശ്രദ്ധേയമാണ്. തന്റെ സുഹൃത്തുക്കളുടെ പിന്തുണയാണ് ആശ്വാസമായതെന്ന് മീനയും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. മകൾ എന്നേക്കാൾ ശക്തയാണ്. ഏത് സാഹചര്യത്തെയും അവൾ അഭിമുഖീകരിക്കുന്നു. അവൾക്ക് ദുഃഖമുണ്ട്, അവളുടെ മനസ്സ് വിഷമിച്ചിരിക്കുന്നു. സത്യം അംഗീകരിക്കാൻ എനിക്ക് ഇനിയും 100% കഴിഞ്ഞിട്ടില്ല, പക്ഷെ അവൾ എന്നേക്കാൾ ശക്തയാണെന്ന് ഞാൻ കരുതുന്നു. മുമ്പ് സിനിമ ചെയ്യുമ്പോൾ പോലും വെയിലും റിഹേഴ്സലും എല്ലാം 4 വയസ്സുകാരിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷെ അവൾക്കതൊരു കേക്ക് വാക്ക് പോലായിരുന്നു. ഞാൻ ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ അവൾ കളിക്കുകയായിരുന്നു. ഇവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷൂട്ട് തന്നെ റെഡിയായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടിയും അവൾ എന്നേക്കാൾ ശക്തിയാണ്. അവൾക്ക് വളരെ ശക്തിയായ അമ്മൂമ്മയാണുള്ളത്. അതുകൊണ്ടായിരിക്കാം അവളും ദുഃഖിതയായിരുന്നെങ്കിൽ എന്നെയും അത് ബാധിച്ചേനെയെന്നും മീന മുമ്പ് പറഞ്ഞിരുന്നു.